നമസ്കാരം. റോക്കട്രി ദി നമ്പി എഫക്ട് എന്ന സിനിമയും അതേ തുടർന്ന് നമ്പി നാരായണൻ ടെലിവിഷൻ പരിപാടികൾക്ക് നൽകിയ അഭിമുഖ സംഭാഷണത്തിലുമൊക്കെ അദ്ദേഹം ഉന്നയിച്ച പല കാര്യങ്ങളും വാസ്തവ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്നലെ ISRO ഒരു വിഭാഗം മുൻ ശാസ്ത്രജ്ഞന്മാർ ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ഇതിൽ നമ്പിനാരായണൻ്റെ പല അവകാശവാദങ്ങളും തെറ്റാണെന്ന് അവർ പറയുകയുണ്ടായി. എന്നാൽ ഇന്നിപ്പോൾ ഇതേ തുടർന്ന് ഒരു മുൻ IB ഉദ്യോഗസ്ഥൻ്റെ ഒരു വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുകയാണ്. മുൻ IB ഉദ്യോഗസ്ഥനായ വിശ്വംഭരൻ, അദ്ദേഹം ശക്തമായി പറയുന്നത് നമ്പിനാരായണൻ ചാരക്കേസിലെ പ്രതി തന്നെയാണ്. അദ്ദേഹം 80% നൂറ് ശതമാനവും ഈ ചാരക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ചില അദ്ദേഹത്തിൻ്റെ ചില ഓപ്പറേഷൻ്റെ ഫലമായി മാത്രമാണ് ഈ അന്ന് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുകയും സത്യം പുറത്തു വരാതെ പോവുകയും ചെയ്തത്. ഒരു ഘട്ടത്തിൽ നിയമത്തെപ്പോലും അദ്ദേഹം വിലക്കി വാങ്ങി എന്നാണ് ഇപ്പോൾ വിശ്വംഭരൻ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മുൻ IB ഉദ്യോഗസ്ഥൻ വിശ്വംഭരൻ്റെ ആ ശക്തമായ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ മകൻ പ്രഭാകര റാവു ആണ് ഈ പറഞ്ഞ സാധനം, അതായത് വൈക്കിംഗ് എയർക്രാഫ്റ്റിന്റെ അല്ല വൈക്കിംഗ് ഇതിന്റെ കോൺട്രാക്ട് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്ത്, FTIR എന്ന് പറഞ്ഞ ഒരു രവീന്ദ്ര റെഡ്ഡിയുടെ കമ്പനിക്ക് കൊടുത്ത്, ആ കമ്പനിക്ക് കൊടുത്ത്, ആ കമ്പനി ഈ രഹസ്യം ചോർത്തി കൊടുത്ത് കാശുണ്ടാക്കി. ഇത് ഈ പറഞ്ഞ ശശികുമാരനും ഈ പറഞ്ഞ വേറെ രണ്ട് സാക്ഷികൾ, ഒരു ചന്ദ്രശേഖരൻ, ഇവർ രണ്ടുപേരും ഞങ്ങളോട് ഇത് പറഞ്ഞേ, ഞങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലോട്ട് ആരയച്ചു കൊടുത്ത്, ഞങ്ങളുടെ ഡയറക്ടർ അയച്ചു കൊടുത്ത്. അതിന് പിറ്റേ ദിവസം നരസിംഹറാവു ഇവിടെ വന്ന് ആണ് ഈ ഡ്രാമ നടത്തി. 27-ാം തീയതി ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ 28-ാം തീയതി വന്ന് 30-ാം തീയതി ഈ പറഞ്ഞ IB ഈ അന്വേഷണം CBI കൈമാറാനും ഉത്തരവിട്ട്. മനസ്സിലായോ? ഇതൊന്നും ജനത്തെ അറിയില്ല, ഇത് തെളിവുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ഇന്റർവ്യൂ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ശരിയാക്കാം. ഇപ്പൊ ഞാൻ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൊടുക്കാം, പുള്ളി ഒന്ന് ചോദിക്കുന്ന ഇത് പറയും. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. ഹലോ, എന്റെ പേര് സനോജ് എന്നാണ്. സനോജ്. ആ സനോജ് പറഞ്ഞു. ഞാൻ വിളിച്ചത് ഇന്നലത്തെ ഈ പത്രസമ്മേളനത്തിന്റെ ബേസ് ചെയ്ത് ഒരു സ്റ്റോറി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പം അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ ഇപ്പൊ ഇവര് ഈ ISRO ശാസ്ത്രജ്ഞന്മാർ ആരോപിക്കുന്നത് ശരിയാണോ ഈ കാര്യങ്ങളെല്ലാം? അവരുടെ രസക്കേക്ക് അയാള് 100% കള്ളനാണ്. അത് ഏറ്റവും രസക്കേക്ക് അയാള് 100% കള്ളനാണ്. അത് ഏറ്റവും തമാശ തെറ്റിയാല 80% കള്ളനാണെന്ന് ഇത് പറയുള്ളൂ. ഇയാൾ 100% കള്ളനാണ്. ആര്? നമ്പി നാരായണൻ. അയാൾ ചാലപ്രവൃത്തി നടത്തിയതാണ്. മനസ്സിലായ? അവ ആ ഭാവം അവര് പറയുന്നില്ല. കാര്യം എന്താ വെച്ചാൽ അവർക്കത് അവരിലേക്ക് ചില ആൾക്കാരെ എത്തിപ്പെട്ടിട്ടുണ്ട്. ശശികുമാറാണ് ഇതിന്റെ സത്യം പറഞ്ഞതിന് വേണ്ടി മുൻകൂട്ട് വന്നത്. എനിക്ക് അയാളോട് വലിയ ബഹുമാനമുണ്ട്. കാര്യം ശശികുമാർ ഞങ്ങളോട് പറഞ്ഞതാണ് എന്ന് മാത്രമേ. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ, ആ പറഞ്ഞ ഇയാളല്ലേ എന്താണ് അതിന്റെ ഡയറക്ടർ ഉണ്ടല്ലോ, അങ്ങനെ പേര്, മുത്തുനായകത്തിന്റെ ഡ്രൈവർ ഉപയോഗിച്ചിട്ടാണ് ഈ നമ്പി നാരായണൻ അവിടെ നിന്ന് ഈ സീക്രട്ട് ഡോക്യുമെന്റ് കടത്തി ചെയ്തത്. ഇത് ഞങ്ങൾ പറഞ്ഞ ആരാണ്? അവിടെ ഇരിക്കുന്ന ഇയാള് ആര്? ശശികുമാരൻ. എന്നിട്ട് ആ ശശികുമാരൻ അയാളുടെ പേരും പറഞ്ഞു. എന്നിട്ട് ഈ സാധനം പുറത്തു കൊണ്ടുവന്ന് നമ്പി നാരായണൻ അത് പല സ്ഥലത്തായിട്ട് സൂക്ഷിച്ചു. ആ കൂട്ടത്തിൽ ഒരു വീട് ഇയാളുടെ ശശികുമാരന്റെ വീടാണ്. ആ വീട് ഞങ്ങൾ റെയ്ഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഡോക്യുമെന്റ് കളക്ട് ചെയ്തതിന്റെ രേഖ, ആ മഹത്തർ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതിനകത്ത് ഈ രഹസ്യങ്ങളെല്ലാം ഉണ്ട്. മനസ്സിലായാലോ? വെറുതെ പറയല്ല. എന്റെ കയ്യിൽ ഇപ്പോഴും ആ രേഖ ഉണ്ട്. അത് ഈ കോടതി ഈ പറഞ്ഞ നമ്മുടെ കേരള പോലീസ് 30-ാം തീയതിയാണ് നമ്പിദാരൻ അറസ്റ്റ് ചെയ്യാറ്. 30-ാം തീയതിയാണ് ശശികുമാറിന്റെ വീട് അല്ലെങ്കിൽ ഞങ്ങൾ ഇത് അന്വേഷിക്കുക റെയ്ഡ് ചെയ്യുന്നത്. അവിടെ കിട്ടിയ സീക്രട്ട് ഡോക്യുമെന്റ്സിന്റെ രേഖകളും അവതരണം ഇതിന് വഴിവിട്ട് കിട്ടിയ പണത്തിന്റെ രേഖകളും അടങ്ങിയ ഡോക്യുമെന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഡോക്യുമെന്റ് വെച്ചാല് മഹാസർ അത് ഒഫീഷ്യൽ റെക്കോർഡാണ്. എനിക്കത് കിട്ടിയത് ഇവിടെ നിന്നാണ്. ഈ പറഞ്ഞ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഞാൻ അപേക്ഷ കൊടുത്ത് കിട്ടിയ സാധനമാണ്. അതിന് ക്ലിയർ ആയിട്ട് തെളിയുന്നുണ്ട് ഈ സാധനം. ഇവര് ചോർത്തി അവര് ആദ്യം പറഞ്ഞ് CBI റിപ്പോർട്ടിൽ പറയണമെന്ന് പറയാമോ? ഈ രഹസ്യം പോയിട്ടില്ല. കാര്യ രേഖകളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ ആ ഉള്ള രേഖ എങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ ശശികുമാറിന്റെ വീട്ടിലെത്ര പറ? ആ ശശികുമാറിന്റെ വീട്ടിലെത്തിയ രേഖയല്ലേ ഞങ്ങൾ പിടിച്ചെടുത്തത്? എന്നിട്ട് സുപ്രീം കോടതി അത് ഒത്തുകളിച്ച് ഈ കള്ളത്തിൽ അത് കൂട്ടുന്നു. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ വയനാർ സർക്കാർ അതായത് MK ദാമോദരൻ ഈ കാര്യങ്ങളൊന്നും സുപ്രീം കോടതി പറയാതെയുള്ള കേസ് 99-ൽ 98-ൽ തോറ്റു കൊടുത്തത്.
ഇതിന്റെ ഒക്കെ തെളിവുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ ഇതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ജസ്റ്റിസ് അഹമ്മദി പിന്നെ പാകിസ്ഥാൻകാർ ചാക്കിട്ടതിനെ സംബന്ധിച്ച് ഞാൻ ഡോക്യുമെന്റൽ പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ മാലിയിലെ പ്രസിഡന്റ് വിളിച്ച് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോ December 25 ഞാൻ അയാൾ പോയത്. ആ അങ്ങനെ തിരിച്ചു വന്നപ്പോ ഈ അയാളിപ്പോഴും ജീവനോടെ ഉണ്ട് ഈ പറഞ്ഞ അഹമ്മദി. ആ അഹമ്മദി എന്ത് ചെയ്ത്, അന്നത്തെ ലോ സെക്രട്ടറി ആയിരുന്ന ഇവിടുത്തെ ഖാലിദിനെയും എം കെ ദാമോദരനെയും ഡൽഹിക്ക് വിളിപ്പിച്ച് അവരോട് പറഞ്ഞ് നിങ്ങൾ ഈ കേസ് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ട് അത് ഖാലിദ് ആരും നിഷേധിച്ച് ചെയ്യാൻ പറ്റില്ല കാര്യം തെളിവുണ്ട്. രണ്ടാമത്തെ അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ അങ്ങ് വേറൊരു കാര്യം ചെയ്യാം, ഈ മറിയ റഷീദിനെയും ഫൗസി അസലും വേണം ജാമ്യത്തിൽ വിടാം, ഓരോ ഉറപ്പ് തരണമെങ്കിൽ. എങ്ങനെ കേസ് ചർച്ച ഇത് അന്വേഷണം നടത്തി തെളിവാണ് ഞങ്ങൾ കേസ് വിചാരണ നടത്തുമ്പോ കൊണ്ടുവന്ന് ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞ അവസാനം ഇയാൾ വഴക്കിട്ട് പോയി ഈ പറഞ്ഞ ജസ്റ്റിസ് അഹമ്മദി. അതിന് ശേഷം എന്താ സംഭവിച്ചതല്ല, ഈ എം കെ ദാമോദരൻ നമ്മുടെ ഇപ്പോഴത്തെ ശശിയില്ലേ നമ്മുടെ പിണറായിയുടെ സെക്രട്ടറി, അയാൾ അന്ന് നായനാട് സെക്രട്ടറി ആയിരുന്നു, ഇ കെ നായനാരായിരുന്നു അന്ന് മുഖ്യമന്ത്രി. അവർ രണ്ടും കൂടി ഒത്തു കളിച്ചിട്ടാണ് ആ കേസ് തോറ്റു കൊടുത്തത് സുപ്രീം കോടതിയിൽ. അതിന് അപ്പീൽ കൊടുക്കാൻ വേണ്ടി ഞാൻ പഠിച്ച പണി 18 എടുത്ത് നമ്മുടെ വി ആർ കൃഷ്ണനെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്തില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ ശാസ്ത്രജ്ഞർ ഇപ്പൊ വരുന്നത് ഈ ജ്ഞാനപ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അല്ല അവർ ഇത് വെളിപ്പെടുത്തുന്നത്. അവര് പറയുന്ന കാര്യമല്ല ഞാൻ പറയണം, അപ്പൊ ഇതും കൂടി പറ. അവരവരെ തന്നെ രക്ഷിക്കാൻ അവർക്ക് ഇവ മുഴുവനാളും എടുക്കണമെന്ന് പറയണത് തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രൂഫ് മാത്രമല്ലല്ലോ. അപ്പൊ ഇതൊരു പറയണ്ടേ, ഇതൊരു പുനരന്വേഷണം നടത്തുമ്പോ ഇനി വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കൃത്യമായ ഈ മൊഴികൾ കൊടുക്കാൻ താങ്കൾ തയ്യാറാണോ? പിന്നെ അയ്യോ, ഞാൻ തയ്യാറാണ്, ഞാൻ സുപ്രീം കോടതി വരെ കൂടെ കൊടുത്താല്ലേ ആ സുപ്രീം കോടതി ഈ പറഞ്ഞ രീതി കൊട്ടലിടും. ഞാൻ സുപ്രീം കോടതി 3 പോയി ഇത് തെറ്റാണ് ഇത് ഞാൻ തെളിയിച്ചാൽ അയാൾ കേക്കണ്ട ജഡ്ജിക്ക്, കാര്യം ജഡ്ജിക്കും കാശ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ആയിട്ടും ഈ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോ എന്തെങ്കിലും സത്യം പുറത്തു വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ കരുതണ്ട, അവിടെ 25 യുദ്ധം ചെയ്തോണ്ടിരിക്കണേ, അതിന്റെ തെളിവല്ല. ഇപ്പൊ എനിക്ക് ഇരിക്കെ ഞാൻ സിവമാർ പറയണല്ലേ, ഭീമാർ പറഞ്ഞല്ലേ നോറ്റ സംവിധാനം മുഴുവൻ ഉണ്ടാക്കി ഞങ്ങള് അവനെ കാണിപ്പിച്ച്. ഞാൻ എന്റെ ഇടോ, ഞാൻ 14 സർവീസ് വേണ്ടെന്ന് വെച്ചാണ് യുദ്ധം ചെയ്യണ, അല്ലാണ്ട് ഈ ചെയ്യുമാരെ പോലെ കാശുണ്ടാക്കാൻ വേണ്ടിയല്ല. ആ അപ്പൊ അത് മനസ്സിലാക്ക്, അല്ലാണ്ട് അവന്മാർക്ക് അങ്ങനെ അല്ല, ഈ രാജ്യത്തെ രക്ഷിക്കാനാണ് ഞാൻ ഈ പണി കഴിക്കണേ. മുൻ ഐ ബി ഉദ്യോഗസ്ഥനായ വിശ്വംഭരൻ തത്വമയി ന്യൂസിനോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. എന്തായാലും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ചാരക്കേസ് വലിയ രീതിയിൽ തന്നെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്പിനാരായണൻ്റെ പല അവകാശവാദങ്ങളും തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇന്നലെ ISRO-യിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ തന്നെ ചില ശാസ്ത്രജ്ഞർ, മുൻ ശാസ്ത്രജ്ഞന്മാർ ഇന്നലെ രംഗത്ത് വന്നത്. എന്തായാലും ഇതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും നമ്പിനാരായണനെതിരെ ഉള്ള പഴയ ആ സത്യങ്ങൾ മറ നീക്കി പുറത്തു വരുമോ എന്നുള്ള ഒരു ആശങ്ക നിഴലിക്കുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞതുപോലെ സത്യത്തെ എത്ര മറച്ചു വച്ചാലും അത് മൂടിയിരിക്കത്തില്ല, ഒരു നാൾ അത് ആ കറുത്ത മൂടി വിട്ട് പുറത്തു വരിക തന്നെ ചെയ്യും. ഇത് ഒരു കോസ്മിക് ലായാണ്. അതുകൊണ്ട് തന്നെ ചാരപ്രവർത്തനത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഐ ബി ഉദ്യോഗസ്ഥൻ വിശ്വംഭരൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്താൻ തയ്യാറാണെന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവനയിൽ പറയുന്നത്. എന്തായാലും സത്യം പുറത്തു വരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആ സത്യത്തിനായി നമുക്ക് കാത്തിരിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.